ഫ്രണ്ട്സ്, നിലമ്പൂരിലെ മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണമായിട്ടുള്ള ബംഗ്ലാവ് കുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പഴയകാലത്ത് ബ്രിട്ടീഷ് ഡി എഫ് എമാർ താമസിച്ചിരുന്ന ഈ ബംഗ്ലാവും അതിനോടനുബന്ധിച്ചുള്ള സ്കൈ വാക്കുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഫ്രണ്ട്സ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രണ്ട്സ്, നിലമ്പൂർ ചന്തക്കുന്നിലാണ് ഈ ബംഗ്ലാവ് കുന്ന് സ്ഥിതി ചെയ്യുന്നത്. നിലമ്പൂരിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ വഴിക്കടവ് റൂട്ടിൽ യാത്ര ചെയ്താൽ ചന്തക്കുന്നെത്തും. അവിടെ നിന്ന് കഷ്ടിച്ചൊരു 1.5 കിലോമീറ്റർ ചെറിയൊരു ഫോറസ്റ്റ് ഏരിയയാണ്. വനംവകുപ്പിൻ്റെ അധീനതയിലുള്ള സ്ഥലത്താണ് നിലവിൽ ഈ ബംഗ്ലാവ് നിലനിൽക്കുന്നത്. ചെറിയൊരു ചുരംപാത പോലെ മലയുടെ മുകളിലേക്കുള്ള ചെറിയൊരു റോഡാണ്. ഇതിനോട് ചാരി ഉള്ള മതിലിനപ്പുറം പ്രൈവറ്റ് സ്ഥലങ്ങളാണ്. ഇവിടെ നമുക്ക് ഒരു വലതുഭാഗത്തായിട്ടൊരു ഗേറ്റ് കാണാം. അതുവഴി നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള മാനവേദന സ്കൂളിലേക്കുള്ള ഒരു വഴി കൂടി അതിലുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള ഈ വനമേഖലയിലൂടെ ഏകദേശം ഒരു 2 കിലോമീറ്ററുള്ള യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോറസ്റ്റ് ബംഗ്ലാവിലെത്താം. ഇതിനടുത്തായിട്ട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കും അതുപോലെ ടൂറിസ്റ്റുകൾക്കും താമസ സൗകര്യത്തുമായിട്ടൊരു ഫോറസ്റ്റിൻ്റെ ഒരു ഡോർമിറ്ററി സൗകര്യം ഇവിടെ ലഭ്യമാണ്. അത് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു താമസ സൗകര്യവും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്താനുള്ള സൗകര്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ടൂറിസ്റ്റ് ബംഗ്ലാവിലേക്ക് ഉള്ള പ്രധാന വഴി ഈ റോഡാണ്. നേരത്തെ ഈ ബംഗ്ലാവിൻ്റെ മുൻവശത്ത് തന്നെ ഒരു കൽപ്പടവുണ്ടായിരുന്നു. അതുവഴി നടന്നിട്ടാണ് നമ്മൾ ഈ ടൂറിസ്റ്റ് ബംഗ്ലാവിലേക്ക് വന്നിരുന്നത്. ഇപ്പോൾ അത് കൂടുതൽ ആളുകൾ ഉപയോഗിക്കാറില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത കൽപ്പടകൾ കാണാൻ ഒരു 100-ൽ അധികം സ്റ്റെപ്പുകൾ ഉണ്ടാവും. സ്റ്റെപ്പുകൾ കാണാൻ വളരെ മനോഹരമാണ്. ഈ വീഡിയോയിൽ ഞാനത് നിങ്ങൾക്ക് വേണ്ടി അത് ഷൂട്ട് ചെയ്തിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ വനംവകുപ്പിൻ്റെ, ഇപ്പോൾ വനംവകുപ്പിൻ്റെ അധീനതയിലുള്ള പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിട്ടുള്ള ഈ ബംഗ്ലാവ്. ഇതിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. ഇത് 1846-50 കാലഘട്ടങ്ങളിലാണ് ഈ ബംഗ്ലാവ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അന്നത്തെ കാലത്ത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടമൊക്കെ നടക്കുന്ന കാലമാണ്. അന്ന് ടിപ്പു സുൽത്താൻ നാടുകാണി ചുരം വഴി വരുന്നതൊക്കെ ഇവിടെ നിന്ന് വീക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഇതിൻ്റെ ക്യൂറേറ്ററായിട്ടുള്ള ആളുകൾ പറയുന്നത്. പിന്നെ ഇത് പഴയൊരു നിർമ്മിതി ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു ബലത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അധികം ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അധിക സമയം ഇതിൻ്റെ അകത്ത് മുകളിൽ നിന്നും നമുക്ക് തങ്ങാനുള്ളൊരു അനുവാദമില്ല. പരമാവധി 5 മിനിറ്റ് എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. ചില ഭാഗങ്ങൾ നമുക്ക് കയറാൻ അനുവാദമില്ല. കാരണം അതിൽ ഈ ഇതിൻ്റെ ഒന്നാം നില തട്ടുകളൊക്കെ മരത്തിൻ്റെയാണ് നിർമ്മാണം. അപ്പോൾ അതിൻ്റെ ഒരു ബലക്ഷയമൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിതിൻ്റെ മുകളിലേക്കൊക്കെ കയറി പോകാൻ. അതുപോലെ അതിൻ്റെയൊക്കെ യൂറേറ്ററും ഒക്കെ പറയുന്നതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കുക, നിർദ്ദേശങ്ങൾ പാലിക്കുക. പഴയകാല ബ്രിട്ടീഷ് നിർമ്മാണ രീതിയിലാണ് ഈ ബംഗ്ലാവ് നിർമ്മിച്ചിട്ടുള്ളത്. പഴയ കാലങ്ങളിൽ ഉന്നതരായിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ താമസിച്ചിരുന്നത് ഈ ബംഗ്ലാവിലാണ്. അതുപോലെ തന്നെ ഊട്ടി ഗൂഡല്ലൂർ ഭാഗത്തുനിന്നും വരുന്ന മറ്റ് ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വിശ്രമിച്ചിരുന്നതൊക്കെ ഈ ബംഗ്ലാവിലായിരുന്നു. പിന്നീട് സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാവുകയും ഡി എഫ് ഒ പോലുള്ള ഉദ്യോഗസ്ഥന്മാർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഒരു ചരിത്ര സ്മാരകം പോലെ സംരക്ഷിച്ചു പോരുകയാണ്.
മാത്രമല്ല ഇത് നിലമ്പൂരിലൊരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമാണെന്നുള്ളത് നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു സ്കൈ വാക്ക് കൂടി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ്, ടൂറിസ്റ്റ് ബംഗ്ലാവിലേക്കുള്ള സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് നടന്നു കയറിയാണ് പഴയ കാലങ്ങളൊക്കെ ആളുകൾ ഈ ബംഗ്ലാവിലേക്ക് വന്നിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്കൈ വാക്കിലേക്ക് കയറാം. ഗോവണി പോലെ നല്ല ഉയരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ സ്കൈ വാക്ക് നമുക്ക് നല്ല ഉയരമുള്ള മരങ്ങളുടെ മുകളിലൊക്കെ നടക്കുമ്പോൾ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇതിലൂടെ നടത്താൻ വളരെ ഇഷ്ടപ്പെടും. ഒരു ചെറിയൊരു വിസിറ്റ്, ഒരു ഹ്രസ്വ സന്ദർശനത്തിന് നിലമ്പൂർ വരുന്ന ആളുകൾക്ക് കുറച്ച് സമയം ഈ പ്രകൃതിൻ്റെ ഒരു മടിത്തട്ടിൽ അതുപോലെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഒന്ന് ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ബംഗ്ലാവ് കുന്ന്. ഇവിടുന്ന് പഴയ കാലങ്ങളിൽ നമ്മുടെ ചാലിയാർ പുഴയുടെ ദൃശ്യങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ മരങ്ങളൊക്കെ വളർന്ന് ഇപ്പോൾ ആ ഒരു കാഴ്ച മറഞ്ഞിരിക്കുകയാണ്. ഇതിങ്ങനെ ആകാശത്തിൻ്റെ മുകളിലൂടെ ഒരു നടത്താണ് ഈ സ്കൈ വാക്ക് എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പുകൾക്കാർ താഴെ പോയി അവിടെ നമുക്ക് ഇതേപോലെ തന്നെ മടങ്ങി ഇതിലെ തന്നെ വരാം. ഒരു മനോഹരമായിട്ടുള്ള അനുഭവമായിരിക്കും. ഫ്രണ്ട്സ്, നിലമ്പൂരിലുള്ള ചന്തക്കുന്ന് പഴയ ബ്രിട്ടീഷുകാര കാലത്തുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്, ഡിഇഒക്ക് വേണ്ടി ഇൻസ്പെക്ഷൻ ബംഗ്ലാവും അതിനോടനുബന്ധിച്ച സ്കൈ വാക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നിലമ്പൂർ സന്ദർശിക്കുന്ന ഏവർക്കും ഏത് സഞ്ചാരികൾക്കും ഒന്ന് പെട്ടെന്ന് സന്ദർശിച്ച് പോകാവുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ ബംഗ്ലാവ് കുന്ന്, അതുപോലെ ഈ സ്കൈ വാക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.